സിബിഐ ഡയറക്ടർ അലോക് വർമ്മയ്ക്കെതിരായ പരാതികളിൽ തീരുമാനമെടുക്കുന്ന ഉന്നതാധികാര സമിതി യോഗം അവസാനിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിലാണ് യോഗം. സിവിസി റിപ്പോർട്ടിന്റെ മാത്രം അടിസ്ഥാനത്തിൽ അലോക് വർമ്മയെ മാറ്റരുതെന്ന നിലപാടുമായി സുബ്രഹ്മണ്യൻ സ്വാമി രംഗത്ത് വന്നു. അതേസമയം 5 സിബിഐ ഉദ്യോഗസ്ഥരെ അലോക് വർമ്മ സ്ഥലം മാറ്റി. കൂടുതൽ വിവരങ്ങളുമായി ഹരീഷ് ദില്ലിയിൽ നിന്ന് ചേരുകയാണ്. ഹരീഷ്, ഉന്നതാധികാര സമിതിയുടെ യോഗം അവസാനിച്ചിരിക്കുന്നു. യോഗത്തിൽ എന്തെങ്കിലും തീരുമാനങ്ങൾ ഉണ്ടായോ? ചോദ്യം, ഇതുവരെ തീരുമാനങ്ങൾ ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. യോഗം ഏതാനും നിമിഷങ്ങൾക്ക് മുന്നേ അവസാനിച്ചത് മാത്രമേ ഉള്ളൂ. ആദ്യം ജസ്റ്റിസ് എ കെ സിക്രിയുടെ വാഹനമാണ് പ്രധാനമന്ത്രിയുടെ ബസ്സിൽ നിന്ന് പുറത്തേക്ക് പോയത്. തുടർന്ന് അതിന് തൊട്ടുപിറകെ തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെയും അതുപോലെ ബന്ധപ്പെട്ട ബാക്കിയുള്ള ഉദ്യോഗസ്ഥരാണെന്ന് തോന്നുന്നു. ബാക്കിയുള്ളവരെ വാഹനം കടന്നു പോകുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പൊ യോഗം അവസാനിച്ചു എന്ന് വ്യക്തമാണ്. പക്ഷേ എന്താണ് ഇതിന്റെ തീരുമാനം, എന്താണ് അലോക് വർമ്മയുമായി നടപടി, എന്ത് നടപടിയാണ് അദ്ദേഹത്തിന് സ്വീകരിച്ചിരുന്നത് എന്ന കാര്യങ്ങളും തന്നെ പുറത്തു വന്നിട്ടില്ല. ഏതാനും അല്പസമയത്തിനും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ അലോക് വർമ്മ ശക്തമായി തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചു എന്ന് പറയേണ്ടി വരും. കാരണം ഇന്ന് വൈകുന്നേരം യോഗം തുടങ്ങിയ സമയം തൊട്ട്, യോഗം തുടങ്ങിയ ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ അലോക് കുമാർ വർമ്മ 5 പേരെ സ്ഥലം മാറ്റുന്ന സാഹചര്യം ഉണ്ടാവുന്നു. 5 സിബിഐ ഉദ്യോഗസ്ഥ സ്ഥലം മാറ്റിക്കൊണ്ടാണ് അദ്ദേഹം ഉത്തരവ് പുറത്തിറക്കുന്നു. അപ്പോൾ എന്താ ശക്തമായി തന്നെ രീതിയിൽ മുന്നോട്ട് പോകാൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ തീരുമാനം എന്ന് നമുക്ക് പറയേണ്ടി വരും. നിലവിൽ അലോക് വർമ്മ ഇന്നലെ വൈകുന്നേരത്തോട് കൂടി തന്നെ അദ്ദേഹത്തെ അധികം അവധിയിൽ പ്രവേശിച്ച സമയത്ത്, അദ്ദേഹം നിർബന്ധപൂർവ്വം കേന്ദ്ര സർക്കാർ അവധിയിൽ പ്രവേശിപ്പിച്ച സമയത്തുണ്ടായ അധികാരത്തിൽക്കാരൻ ഇടക്കാല ഡയറക്ടറായിരുന്ന നാഗേശ്വർ റാവു നടപ്പിലാക്കിയ എല്ലാ നിയമന ഉത്തരവുകളും അദ്ദേഹം റദ്ദ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ 13 പേരെ അവിടുന്ന് ട്രാൻസ്ഫർ ചെയ്ത് അദ്ദേഹം അവരെ എല്ലാവരും തിരിച്ച് വിളിക്കുന്ന സാഹചര്യം അലോക് വർമ്മ നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നതിനാണ് അദ്ദേഹത്തിന്റെ തീരുമാനം. നിലവിൽ എ കെ ബസ്സി എന്ന സിബിഐ ഉദ്യോഗസ്ഥ ായിരുന്നു രാകേഷ് അസ്താനിക്കെതിരെ കേസ് അന്വേഷിച്ചത്. അദ്ദേഹത്തെ അടക്കം സ്ഥലം മാറ്റിയിരുന്നു നാഗേശ്വർ റാവു. അത് ആ ഉത്തരവ് പിൻവലിച്ചു. അദ്ദേഹം നാഗേശ്വർ റാവു ഈ എ കെ ബസ്സിനെ സ്ഥലം മാറ്റി ആന്തമാനിലേക്കായിരുന്നു. ആന്തമാനിലുള്ള അദ്ദേഹത്തെ അടക്കം തിരിച്ചുപിടിക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നു. അപ്പോൾ ശക്തമായി തന്നെ അദ്ദേഹം പ്രതിരോധവുമായി മുന്നോട്ട് പോകാൻ തന്നെ അദ്ദേഹത്തെ തീരുമാനം എന്ന് മനസ്സിലാക്കേണ്ടി വരുന്നു. എന്തായാലും ഈ വിഷയത്തിൽ സുപ്രീംകോടതി കഴിഞ്ഞ ദിവസം വിധി പ്രസ്താവം നടത്തിയപ്പോൾ വ്യക്തമായി പറഞ്ഞത് 7 ദിവസത്തിനുള്ളിൽ ഉന്നതാധികാര സമിതി യോഗം ചേരണം. ആ യോഗത്തിനുള്ളിൽ തന്നെ അലോക്ക് എന്താണ് നടപടി, അല്ലെങ്കിൽ സിബിഎസ്ഇ റിപ്പോർട്ട് ചർച്ച ചെയ്തുകൊണ്ട് തീരുമാനമെടുക്കണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നു. അപ്പൊ 7 ദിവസത്തിനുള്ളിൽ തന്നെ ഇന്നലെ രാത്രി 8 മണിക്ക് ഇതേ വസ്തിയിൽ വെച്ച്, പ്രധാനമന്ത്രിയുടെ വസ്തിയിൽ വെച്ച് യോഗം ചേർന്നു. പക്ഷേ ആ യോഗത്തിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊന്നും തന്നെ കൈക്കൊള്ളാൻ വേണ്ടി സാധിച്ചിരുന്നില്ല. ആ യോഗ തീരുമാനത്തിന് ശേഷം മല്ലികാർജ്ജുൻ ഖാർഗെ, അതായത് കോൺഗ്രസ് നേതാവും പ്രതിപക്ഷ കക്ഷി നേതാവുമായ മല്ലികാർജ്ജുൻ ഖാർഗെ വ്യക്തമാക്കിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, സിബിഎസ്ഇ റിപ്പോർട്ട് പകർപ്പ് തനിക്ക് നൽകണം, അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കണം. അതുപോലെ തന്നെ 77 ദിവസമാണ് അദ്ദേഹത്തിന് അലോക് കുമാർ വർമ്മയ്ക്ക് നഷ്ടമായത്. അദ്ദേഹത്തിന്റെ ഔദ്യോഗിക സർവീസ് 77 ദിവസങ്ങൾ അദ്ദേഹം തിരിച്ചെടുക്കണം. അതായത് ഈ വരുന്ന ജനുവരി 31 അലോക് കുമാർ വർമ്മയുടെ കാലാവധി പൂർത്തിയാവുകയാണ്. ആ കാലാവധി പൂർത്തിയാക്കിയ അദ്ദേഹത്തിന് 77 ദിവസം അഡീഷണൽ ആയിട്ട് കൂടുതൽ നൽകണം എന്നൊരു നിഗമനത്തിലാണ് അദ്ദേഹം മല്ലികാർജ്ജുൻ ഖാർഗെ ഉറച്ചിരുന്നത്. അതേ ആവശ്യം തന്നെ ആനന്ദ് ശർമ്മ, കോൺഗ്രസ് നേതാവ് ആനന്ദ് ശർമ്മ ഇന്ന് വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഈ വിഷയത്തിൽ എന്താണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തുണ്ടായ തീരുമാനം എന്ന് മനസ്സിലാക്കാൻ അല്പസമയത്തിനകം വാർത്തകൾ പുറത്തുവരും. ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്തായാലും ഈ പറഞ്ഞ അലോക് കുമാർ വർമ്മയെ മാറ്റണമെന്ന നിഗമനത്തിലായിരിക്കും എത്തുക എന്നാണ് നമ്മെ. പക്ഷെ അതേ സമയത്ത് മല്ലികാർജ്ജുൻ ഖാർഗെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്ത് നിന്നുകൊണ്ട് തന്നെ, എതിർഭാഗത്ത് നിന്നുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കൂടുതൽ സമയം അനുവദിക്കണമെന്ന നിഗമനത്തിലെത്തുന്നു. അപ്പോൾ എന്തായാലും പ്രധാനപ്പെട്ട വിഷയം എ കെ സിക്രി, ജസ്റ്റിസ് എ കെ സിക്രിയുടെ നിലപാട് എന്താവുമെന്നാണ് വലിയ ചർച്ചാ വിഷയം തന്നെ ആവുക. കാരണം ജസ്റ്റിസ് എ കെ സിക്രിയെ കഴിഞ്ഞ ദിവസം തന്നെ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയാണ് നിയോഗിച്ചത്. നിലവിൽ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്, അതുപോലെ തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെ അതായത് പ്രതിപക്ഷ നേതാവ്, അതുപോലെ തന്നെ പ്രധാനമന്ത്രി എന്നീ 3 പേരുടെ ഉന്നതാധികാര സമിതിയാണ് ഇങ്ങനെയുള്ള സിബിഐ ഉദ്യോഗസ്ഥ അടക്കമുള്ള സ്ഥലം മാറ്റവും അവരുടെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ, അവരുടെ പ്രവേശനമടക്കമുള്ള കാര്യങ്ങൾ, അവരെ നിയോഗിക്കാനടക്കമുള്ള ആവശ്യങ്ങളെല്ലാം തന്നെ പരിഗണിക്കുക. പക്ഷെ അങ്ങനെ ഒരു തീരുമാനം എടുക്കാതെയായിരുന്നു കേന്ദ്ര സർക്കാർ ഒരു ദിവസം അർദ്ധരാത്രി, അത് ഒക്ടോബർ 23 അർദ്ധരാത്രി അലോക് കുമാർ വർമ്മയെ സ്ഥലം മാറ്റിയത്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ചീഫ് ജസ്റ്റിസ് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് വ്യക്തമാക്കുന്നു, താൻ എന്തായാലും ഈ വിഷയത്തിൽ കോടതിയുടെ കേസ് പരിഗണിച്ച ബെഞ്ചാണ്, താനാണ് ഈ കേസിൽ വിധി പ്രസ്താവം നടത്തിയത്. അതുകൊണ്ട് താൻ ഈ പറയുന്ന ഉന്നതാധികാര സമിതി ഹാജരാവുന്നത് അതിൽ തന്നെ പങ്കെടുക്കുന്ന ശരിയായ നടപടിയല്ല. അതുകൊണ്ട് ചീഫ് ജസ്റ്റിസ് നിയോഗിച്ചത് പ്രകാരം ജസ്റ്റിസ് എ കെ സിക്രിയാണ് ഉന്നതാധികാര സമിതിയിൽ പങ്കെടുത്തത്. അദ്ദേഹത്തിന്റെ അപ്പൊ എന്തായിരിക്കും തീരുമാനം എന്നുള്ളത് നിർണായകം തന്നെയാണ്. കാരണം സിബിഐയുമായി ബന്ധപ്പെട്ട് 8 ദിവസം കൊണ്ട് തീരുമാനമെടുക്കണമെന്ന നിർദ്ദേശം ആദ്യമേ നൽകിയിരുന്നു. വൈകുന്നേരം 4:40 കൂടി തന്നെ ആരംഭിച്ച യോഗം ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്ക് മുന്നേ 7 മണിയോട് കൂടി തന്നെയാണ് അവസാനിച്ചത്. 2 മണിക്കൂറിലധികം നേരം യോഗം നീണ്ടു നിന്നു. എന്താണ് തീരുമാനം എന്നുള്ളത് അല്പസമയത്തേക്ക് പുറത്തുവരും. ജോജറ്റ്, സുപ്രീം കോടതിയുടെ പിന്തുണ വീണ്ടും തനിക്ക് ഉണ്ടാകും എന്ന ഒരു നിഗമനത്തിലാണോ അലോക് വർമ്മ കൂടുതൽ നടപടികളിലേക്ക് നീങ്ങുന്നത്? 5 ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടന്നത്?
തീർച്ചയായും അങ്ങനെ തന്നെ നമുക്ക് അതിനെ അനുമാനിക്കേണ്ടി വരും. കാരണം അഞ്ചു പേരെ സ്ഥലം മാറ്റുന്നു, ഈ അഞ്ചു പേരെ സ്ഥലം മാറ്റുന്ന ഉത്തരവ് അദ്ദേഹം പുറത്തുവിടുന്നത് നിലവിൽ ഈ സമയത്ത്. യോഗം 4:40 യോഗം ആരംഭിച്ചു, അതിനുശേഷം 2 മണിക്കൂർ യോഗം നീണ്ടു നിൽക്കുന്നു. ആ സമയത്തിനുള്ളിൽ തന്നെയാണ് അദ്ദേഹം തീരുമാനങ്ങൾ എടുക്കുന്നത്. കാരണം അദ്ദേഹം വ്യക്തമായി തന്നെ മുന്നോട്ട് പോവാൻ തന്നെയാണ് അദ്ദേഹം തീരുമാനിച്ചിരുന്നത്, അത് വ്യക്തമായി തന്നെയുണ്ട്. കാരണം അദ്ദേഹം ഇന്നലെ രാവിലെ 10:45 കൂടി തന്നെയാണ് ഔദ്യോഗിക പദവി തിരിച്ചു കയറിയത്. 77 ദിവസങ്ങൾക്ക് നിർബന്ധപൂർവ്വമുള്ള അവധിക്ക് ശേഷം ഇന്നലെ ഔദ്യോഗിക ജോലിയിൽ പ്രവേശിക്കുന്നു. തുടർന്ന് അദ്ദേഹം ഇന്നലെ വൈകുന്നേരത്തോടു കൂടി തന്നെ അദ്ദേഹം ഇല്ലാത്ത സമയത്ത് അദ്ദേഹത്തിന് പകരം ഇടക്കര ഡയറക്ടർ നാഗേശ്വർ റാവുവിന്റെ എല്ലാ നിയമന ഉത്തരവുകളെല്ലാം തന്നെ മാറ്റിമറിച്ചുകൊണ്ട് തന്നെ 13 പേരെ ട്രാൻസ്ഫർ ചെയ്ത 13 പേരെ തിരിച്ചു വിളിക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നു. അതിനുശേഷമാണ് ഇന്ന് 5 പേരെ കൂടി സ്ഥലം മാറ്റുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഈ 5 പേരെ സ്ഥലം മാറ്റിയതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാകേഷ് അസ്താന എന്ന ഡെപ്യൂട്ടി ഡയറക്ടർ, CBI ഡെപ്യൂട്ടി ഡയറക്ടർക്കെതിരെ അന്വേഷണം നടത്തി, അന്വേഷണത്തിന്റെ മേൽനോട്ടം വഹിച്ച് 2 പേരെയും സ്ഥലം മാറ്റിയിരിക്കുന്നു. അതിന് പകരം ആ അന്വേഷണം നടപ്പിലാക്കാൻ വേണ്ടി മറ്റു 2 പേരെ നിയോഗിക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നു. അപ്പൊ അദ്ദേഹം വ്യക്തമായി തന്നെ അദ്ദേഹം മുന്നോട്ട് പോകുന്ന രീതിയാണ്, അദ്ദേഹം ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നു. നല്ലൊരു പ്രതിഷേധം, അതായത് പ്രതിഷേധം ഇങ്ങനെയുള്ള വിഷയങ്ങളിലൂടെ തന്നെ ശരിയായ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് അലോക് കുമാർ വർമ്മയുടെ തീരുമാനം. നിലവിൽ അതിനു പുറമെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത തുടരാം. അതായത് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, CBI തലപ്പത്തെ തർക്കം വീണ്ടും രൂക്ഷമായി തന്നെ തുടരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയ ഉത്തരവ് റദ്ദാക്കിയ ഡയറക്ടർ അലോക് വർമ്മയുടെ തീരുമാനത്തിനെതിരെ DCP ദേവേന്ദ്രകുമാർ ദില്ലി ഹൈക്കോടതി ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ സമീപിച്ചിരിക്കുന്നു. അപ്പൊ CBI തലപ്പത്ത് ഇപ്പോഴും പല വിഷയങ്ങളും തുടരുന്നു. പക്ഷെ എന്തായാലും ഇദ്ദേഹം ശക്തമായി തന്നെ, അലോക് കുമാർ വർമ്മ ശക്തമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് തന്നെ CBI പല മാറ്റങ്ങളും കുറിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. അദ്ദേഹം ഇപ്പോൾ CBI തിരിച്ചെത്തിയ സമയം തന്നെ ഇന്നിപ്പോ വെസ്റ്റ് ബംഗാളിൽ പല സ്ഥലങ്ങളിൽ ഇപ്പോൾ ഇന്ന് വൈകുന്നേരത്തോടെ റെയ്ഡുകൾ നടക്കുന്നു. എന്തായാലും പ്രധാനമന്ത്രിയുടെ വസതി യോഗം അവസാനിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും. എന്തായാലും വളരെ വ്യക്തമാണ്, CBI തലപ്പത്ത് നാടകീയ സംഭവങ്ങൾ തുടരുന്നു എന്നുള്ള വിവരങ്ങളാണ് ദില്ലിയിൽ നിന്ന് ഹരീഷ് റിപ്പോർട്ട് ചെയ്യുന്നത്. മറ്റു വാർത്തയിലേക്ക്, പ്രളയ സെസ് പിരിക്കാൻ കേരളത്തിന് GST കൗൺസിൽ അനുമതി. 2 വർഷത്തേക്ക് 1% സെസ് ഏർപ്പെടുത്താനാണ് അനുമതി. കേരളത്തിന്റെ വിദേശ വായ്പാ പരിധി ഉയർത്തുന്നതിനും തത്വത്തിൽ അനുമതിയായി. GST രജിസ്ട്രേഷൻ പരിധി 20 ലക്ഷത്തിൽ നിന്ന് 40 ലക്ഷമായി ഉയർത്തുന്നതിൽ സംസ്ഥാനങ്ങൾക്ക് ഇനി തീരുമാനമെടുക്കാം. 1.5 കോടി വിറ്റുവരവുള്ളവർ വർഷത്തിൽ ഒരിക്കൽ നികുതി റിട്ടേൺ സമർപ്പിച്ചാൽ മതിയെന്നും GST കൗൺസിൽ തീരുമാനിച്ചു. അന്തർ സംസ്ഥാന വ്യാപാരത്തിനൊഴികെ 1% അധിക നികുതി ഏർപ്പെടുത്താനാണ് GST കൗൺസിൽ കേരളത്തിന് അനുമതി നൽകിയത്. 2 വർഷത്തേക്ക് 1% നികുതി പിരിക്കാനാണ് അനുമതി. ഇതിലൂടെ 500 കോടിയുടെ അധിക വരുമാനം പ്രതിവർഷം കേരളത്തിന് ലഭിക്കും. ഇതാദ്യമായാണ് ദേശീയ നികുതി നിരക്കിൽ നിന്ന് അധികമായി നികുതി പിരിക്കാൻ ഒരു സംസ്ഥാനത്തിന് അനുമതി ലഭിക്കുന്നത്. ഏതൊക്കെ വസ്തുക്കൾക്ക് നികുതി ഏർപ്പെടുത്തുമെന്ന് ബജറ്റിൽ വ്യക്തമാക്കുമെന്ന് ധനമന്ത്രി തോമസ് ഐസക് പറഞ്ഞു. കേരളത്തിനുള്ളിലുള്ള വിൽപ്പനകളുടെ മേൽ 1% അധിക നികുതി ചുമത്താൻ അനുവാദം ഔപചാരികമായിട്ട് അനുവദിച്ചു. ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനത്തിന് ദേശീയ നികുതിയിലേക്കാൾ വ്യത്യസ്തമായ ഒരു നികുതി ചുമത്താൻ അനുവാദം GST കൗൺസിൽ നൽകുന്നത്. അപ്പോൾ 1 വർഷം നമുക്ക് 500 കോടി രൂപ ഇതിൽ നിന്ന് അധികം കിട്ടും. 2 വർഷം ഇങ്ങനെ ചുമത്താം. അത് ഏതൊക്കെ ഉൽപ്പന്നം വേണം, എത്ര 2 വർഷം വേണോ തുടങ്ങിയൊക്കെ ഞാൻ ബഡ്ജറ്റിൽ പറയുന്നത്. വിദേശ വായ്പാ പരിധി ഉയർത്തുന്നതിനും തത്വത്തിൽ അനുമതിയായി. കേരളത്തിന്റെ കടുത്ത എതിർപ്പിനെ തുടർന്ന് ലോട്ടറി നികുതി വർദ്ധിപ്പിക്കുന്നത് പരിശോധിക്കാൻ മന്ത്രിതല ഉപസമിതിയെ കൗൺസിൽ ചുമതലപ്പെടുത്തി. ചെറുകിട ഇടത്തരം സംരംഭകർക്ക് ആശ്വാസമാകുന്ന തീരുമാനങ്ങളും കൗൺസിലുണ്ടായി. GST രജിസ്ട്രേഷൻ വരുമാന പരിധി 20 ലക്ഷത്തിൽ നിന്ന് 40 ലക്ഷമായി ഉയർത്തുന്നതിൽ സംസ്ഥാനങ്ങൾക്ക് ഇനി തീരുമാനമെടുക്കാം. 50 ലക്ഷം വരെ വരുമാനമുള്ള സേവനദാതാക്കളുടെ അനുമാന നികുതി 6% കൗൺസിൽ കുറച്ചു. 3 മാസം കൂടുമ്പോൾ നികുതി റിട്ടേൺ അടക്കുന്നതിന് പകരമായി 1.5 കോടി വിറ്റുവരവുള്ളവർ വർഷത്തിൽ ഒരിക്കൽ നികുതി റിട്ടേൺ സമർപ്പിച്ചാൽ മതിയെന്നും GST കൗൺസിൽ തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ ദില്ലി. പാർലമെന്റ് പാസാക്കിയ സാമ്പത്തിക സംവരണത്തിന് വേണ്ടിയുള്ള ഭരണഘടനാ ഭേദഗതി ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയിൽ ഹർജി. യൂത്ത് ഫോർ ഇക്വാലിറ്റി എന്ന സംഘടനയാണ് ഹർജി നൽകിയിരിക്കുന്നത്. കാര്യമായ ചർച്ചകളൊന്നും കൂടാതെ പാർലമെന്റ് പാസാക്കിയ ഭേദഗതി ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്നാണ് ഹർജിക്കാരുടെ വാദം. സാമ്പത്തിക മാനദണ്ഡങ്ങളല്ല സംവരണത്തിന്റെ അടിസ്ഥാനമെന്നും ഹർജിക്കാർ പറയുന്നു. നരസിംഹറാവുവിന്റെ സംവരണ നിയമത്തിനെതിരെ പോരാടിയ ഇന്ദിരാ സഹ്നിയും അടുത്ത ദിവസം സാമ്പത്തിക സംവരണ ബില്ലിനെതിരെ ഹർജി നൽകുമെന്നാണ് സൂചന. പാർലമെന്റ് പാസാക്കിയ ഭേദഗതി അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നും ഹർജിക്കാർ ആവശ്യപ്പെടുന്നു. ഭരണഘടനാ ഭേദഗതികൾ സംസ്ഥാന നിയമസഭകൾ കൂടി പാസാക്കി നടപ്പിലാക്കുന്നതാകും നല്ലതെന്ന് സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ. ഇതാണ് ഫെഡറൽ നിയമങ്ങൾക്ക് നിരക്കുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഭരണഘടനയെക്കുറിച്ചുള്ള അവബോധത്തിന്റെ കുറവ് ഉള്ളതായിട്ട് പലപ്പോഴും തോന്നുന്ന അനുഭവങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഭരണഘടന വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ
മനസ്സിലാക്കിക്കൊണ്ടാണോ സമകാലിക കാര്യങ്ങളെല്ലാം നടക്കുന്നതെന്ന സംശയം. പുതിയ തലമുറയും പൊതുസമൂഹവും ഭരണഘടനയുടെ ഉള്ളടക്കത്തെക്കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ള നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. സംസ്ഥാന നിയമസഭകൾ കൂടി പാസ്സാക്കുന്നതാണ് ഉചിതം, അതാണ് അതിൻ്റെ കീഴ്വഴക്കം. സാധാരണഗതിയിൽ ഭരണഘടനാ ഭേദഗതി പോലെയുള്ള നിർദ്ദേശങ്ങൾ വരുമ്പോൾ ഒരു ഫെഡറൽ ഭരണഘടനയുള്ള ഒരു രാജ്യം എന്നുള്ള നിലയിൽ സംസ്ഥാന നിയമസഭകൾ കൂടി അത് പരിഗണിക്കുകയും പാസ്സാക്കുകയും ചെയ്യുന്ന പതിവാണുള്ളത്. മുന്നോക്ക സാമ്പത്തിക സംവരണ വിഷയത്തിൽ കേന്ദ്രത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി ശിവസേന. തൊഴിലില്ലാത്ത രാജ്യത്ത് സംവരണം കൊണ്ട് എന്ത് കാര്യമെന്ന് ഉദ്ധവ് താക്കറെ. സേനാ മുഖപത്രം സാമ്നയിലൂടെയാണ് ശിവസേനയുടെ രൂക്ഷ വിമർശനം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ അടവാണ് സാമ്പത്തിക സംവരണമെന്നും ബി ജെ പി സംവരണ കാർഡിറക്കി കളിക്കുകയാണെന്നും ശിവസേന ആരോപിച്ചു. തൊഴിലില്ലാത്ത രാജ്യത്ത് സംവരണം കൊണ്ട് എന്ത് കാര്യമാണുള്ളതെന്ന് ഉദ്ധവ് താക്കറെ ചോദിച്ചു. തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും പരിഹരിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ പരാജയപ്പെട്ടു. രാജ്യത്തെ ജനസംഖ്യയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു വർഷം 1 കോടിയോളം തൊഴിലവസരങ്ങൾ പുതിയതായി ഉണ്ടാകേണ്ടതാണ്. എന്നാൽ തൊഴിലവസരം കുറയുന്നതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. സാമ്പത്തിക സംവരണം നടപ്പാക്കുന്നതിൽ തെറ്റില്ല, എന്നാൽ ജോലിക്ക് അവസരമില്ലാതെ സംവരണം നടപ്പാക്കിയതുകൊണ്ട് എന്ത് പ്രയോജനമെന്നും സേനാ മുഖപത്രം സാംന ചോദിച്ചു. ന്യൂസ് ഡെസ്ക്. അയോധ്യ തർക്കഭൂമി കേസ് പരിഗണിക്കുന്ന 5-അംഗ ഭരണഘടനാ ബെഞ്ചിൽ നിന്ന് ജസ്റ്റിസ് യു യു ലളിത് പിന്മാറി. അയോധ്യയുമായി ബന്ധപ്പെട്ട കേസിൽ നേരത്തെ അദ്ദേഹം ഹാജരായ സാഹചര്യത്തിലാണ് പിന്മാറ്റം. പുതിയ ബെഞ്ച് രൂപീകരിച്ച് ജനുവരി 29 കോടതി കേസ് വീണ്ടും പരിഗണിക്കും. അയോധ്യാഭൂമി തർക്കക്കേസിൽ അന്തിമവാദം ആരംഭിക്കാനുള്ള സമയവും തീയതിയും ഇന്ന് തീരുമാനിക്കുമെന്ന് കേസ് പരിഗണിച്ച ഉടനെ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അറിയിച്ചു. ഈ സമയത്താണ് ജസ്റ്റിസ് യു യു ലളിത് അഭിഭാഷകനായിരിക്കെ ഉത്തർപ്രദേശ് മുൻ മുഖ്യമന്ത്രി കല്യാൺ സിംഗിനു വേണ്ടി ഹാജരായ കാര്യം മുസ്ലിം സംഘടനകൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ രാജീവ് ധവൻ കോടതിയിൽ ഉന്നയിച്ചത്. ഇതിനെ തുടർന്ന് ബെഞ്ചിൽ നിന്ന് പിന്മാറാൻ ജസ്റ്റിസ് യു യു ലളിത് തന്നെ സന്നദ്ധത അറിയിക്കുകയായിരുന്നു. അടുത്ത തവണ കേസ് വീണ്ടും പരിഗണിക്കുന്നതിന് മുമ്പ് ഭരണഘടനാ ബെഞ്ച് പുനഃസ്ഥാപിക്കും. കേസിൽ അന്തിമവാദം തുടങ്ങുന്ന തീയതി തീരുമാനമായിട്ടില്ല. അതുകൊണ്ട് തന്നെ കേസ് രേഖകൾ പരിശോധിച്ച് വിവർത്തനം കൃത്യമാണെന്ന് ഉറപ്പാക്കാൻ സുപ്രീംകോടതി രജിസ്ട്രിക്കും ഔദ്യോഗിക വിവർത്തകനും ചീഫ് ജസ്റ്റിസ് നിർദ്ദേശം നൽകി. റഫറൻസ് ഓർഡർ ഇല്ലാതെ ഭരണഘടനാ ബെഞ്ച് രൂപീകരിച്ചത് നടപടിക്രമങ്ങളുടെ ലംഘനമല്ലേയെന്നും രാജീവ് ധവാൻ ചോദിച്ചു. അയോധ്യ കേസ് ഭരണഘടനാ ബെഞ്ചിന് മുൻപാകെ ലിസ്റ്റ് ചെയ്യാനുള്ള തീരുമാനം ചീഫ് ജസ്റ്റിസിന്റെ അധികാരങ്ങൾ ഉപയോഗിച്ചുള്ളതാണെന്നും തന്റെ തീരുമാനം 3-അംഗ ബെഞ്ചിന് വിരുദ്ധമല്ലെന്നും ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് മറുപടി നൽകി. രാജ്യം 2019 ഇലക്ഷനെ നേരിടാൻ വേണ്ടി തയ്യാറാകുമ്പോൾ സുപ്രീംകോടതി നിന്നുണ്ടാകുന്ന ഏതു തീരുമാനവും നിർണായകമാണ്. സുപ്രീംകോടതിയിലെ വിധി പ്രസ്താവം 2019 ഇലക്ഷന് മുമ്പേ ഉണ്ടാകുമോ എന്നാണ് ഇന്ത്യൻ രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത്. സുപ്രീംകോടതി നിന്നും ഹരീഷ് ചെങ്ങാട്ട്. ശബരിമല വിഷയത്തിൽ സ്ത്രീകൾക്കെതിരെ കൊലവിളി പ്രസംഗം നടത്തിയ കൊല്ലം തുളസിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ കീഴടങ്ങണമെന്നും ഉത്തരവിട്ടു. കൊല്ലം തുളസിയുടെ മാപ്പപേക്ഷയും കോടതി തള്ളി. ശബരിമലയിലേക്ക് പോകുന്ന യുവതികളെ രണ്ടായി വലിച്ചു കീറി ഒരു ഭാഗം ദില്ലിക്കും ഒരു ഭാഗം പിണറായി വിജയന്റെ മുറിയിലേക്കും മെറിഞ്ഞു കൊടുക്കണം എന്നായിരുന്നു കൊല്ലം തുളസിയുടെ പ്രസംഗം. പ്രസംഗം കലാപത്തിനുള്ള ആഹ്വാനമെന്ന് ഹൈക്കോടതി വിലയിരുത്തി. കൊല്ലം തുളസി നടത്തിയ പരാമർശങ്ങൾ അംഗീകരിക്കാവുന്നതല്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. സ്ത്രീ പ്രവേശനം അനുവദിച്ച സുപ്രീം കോടതി വിധിക്കെതിരാണത്. നാട്ടിൽ കലാപമുണ്ടാക്കാൻ ആഹ്വാനം ചെയ്യുന്നതായിരുന്നു പ്രസംഗം. രാഷ്ട്രീയ പ്രസംഗമായി ഇതിനെ കാണാനാവില്ലെന്നും കോടതി വ്യക്തമാക്കി. പൊതുജനങ്ങൾക്ക് തെറ്റായ സന്ദേശം നൽകുന്നതാണ് പ്രസംഗം. കൊല്ലം തുളസി സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയും മാപ്പപേക്ഷയും കോടതി തള്ളി. കൊല്ലം തുളസി പോലീസിനുമുമ്പാകെ ഹാജരാകണമെന്നും കോടതി ഉത്തരവിട്ടു. ഒക്ടോബർ 12 കൊല്ലം ചവറയിൽ വിശ്വാസ സംരക്ഷണത്തിനെന്ന പേരിൽ നടത്തിയ പരിപാടിയിലായിരുന്നു വിവാദ പ്രസംഗം. ശബരിമലയിൽ പോകുന്ന യുവതികളെ രണ്ടായി വലിച്ചു കീറണമെന്നും ഒരു ഭാഗം ദില്ലിക്കും ഒരു ഭാഗം പിണറായി വിജയന്റെ മുറിയിലേക്കും എറിയണമെന്നുമായിരുന്നു വിവാദ പ്രസംഗം. DYFI ചവറ ബ്ലോക്ക് കമ്മിറ്റി നൽകിയ പരാതിയിലാണ് മതസ്ഫുരത വളർത്തൽ, മതവികാരത്തെ വ്രണപ്പെടുത്തൽ, സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി കേസെടുത്തത്. കൊല്ലം സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്നായിരുന്നു ഹൈക്കോടതിയെ സമീപിച്ചത്. ന്യൂസ് ബ്യൂറോ കൊച്ചി. മകരവിളക്ക് മഹോത്സവവുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ വിലയിരുത്താൻ ഹൈക്കോടതി നിയോഗിച്ച നിരീക്ഷക സമിതി നിലയ്ക്കലിലും പമ്പയിലും പരിശോധനകൾ നടത്തി. സന്നിധാനത്തെത്തിയും സമിതി സ്ഥിതിഗതികൾ വിലയിരുത്തും. നിലയ്ക്കലിലെത്തിയ നിരീക്ഷക സമിതി ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിൽ 1 മണിക്കൂറോളം വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. മകരവിളക്ക് ദർശനത്തിന് നിലയ്ക്കൽ മുതൽ പമ്പ വരെ 8 ഇടങ്ങളാണ് ക്രമീകരിച്ചിരിക്കുന്നതെന്നും 4 ലക്ഷം തീർത്ഥാടകരെ പ്രതീക്ഷിക്കുന്ന മകരവിളക്ക് ദിനം സുരക്ഷാ ക്രമീകരണങ്ങൾ വർദ്ധിപ്പിച്ചതായും ഉദ്യോഗസ്ഥർ സമിതിയെ അറിയിച്ചു. നിലയ്ക്കൽ ബേസ് ക്യാമ്പിൽ കൂടുതൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൌകര്യം ഒരുക്കിയിട്ടുണ്ട്. 1000 KSRTC ബസ് അധിക സർവീസ് നടത്തുന്നുണ്ട്. മകരവിളക്ക് ദിവസം കൂടുതൽ അയ്യപ്പന്മാർ എത്തുന്നതോടെ വരുമാനത്തിലും വർധനവുണ്ടാകും എന്നാണ് ദേവസ്വം ബോർഡ് കണക്കൂട്ടുന്നതെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി.
തുടർന്ന് മകരവിളക്കിനോടനുബന്ധിച്ച് നിലയ്ക്കൽ ബേസ് ക്യാമ്പിൽ സജ്ജീകരിച്ച അധിക പാർക്കിംഗ് സംവിധാനം നിരീക്ഷണ സമിതി സന്ദർശിച്ചു. അതേസമയം മണ്ഡലകാലത്തുണ്ടായ വലിയ ഗതാഗത കുരുക്ക് ഉദ്യോഗസ്ഥരുടെ പാളിച്ച മൂലമാണ് ഉണ്ടായത് എന്ന വിമർശനം സമിതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ദീർഘവീക്ഷണ അടിസ്ഥാനത്തിൽ പാർക്കിംഗ് സ്പേസുകൾ കമ്പ്യൂട്ടർ വൽക്കരിക്കണമെന്നും പാർക്കിംഗ് ഗ്രൌണ്ടുകളിൽ പ്രത്യേകം പോലീസ് ഉദ്യോഗസ്ഥരെ നിർത്തി ക്രമീകരിക്കണമെന്നും സമിതി നിർദ്ദേശിച്ചു. തുടർന്ന് പമ്പയിലേക്ക് പുറപ്പെട്ട സമിതി ഹിൽടോപ്പിലെയും പമ്പയിലെ മകരവിളക്ക് വ്യൂ പോയിന്റിലെയും ക്രമീകരണങ്ങൾ സന്ദർശിക്കുകയും ഉദ്യോഗസ്ഥരുമായി ചർച്ചകൾ നടത്തുകയും ചെയ്തു. സമിതി സന്നിധാനത്തും ഒരുക്കങ്ങൾ വിലയിരുത്തി. ന്യൂസ് ബ്യൂറോ പമ്പ. കേരള ടിവി ക്യാമറ വുമൺ ഷാജിലയെ ആക്രമിച്ച സംഭവത്തിൽ പ്രതിയായ RSS പ്രവർത്തകനെ റിമാൻഡ് ചെയ്തു. വട്ടിയൂർക്കാവ് വാഴമട്ടം സ്വദേശിയായ സന്തോഷിനെയാണ് പോലീസ് പിടികൂടി റിമാൻഡ് ചെയ്തത്. BJP സമരത്തിനിടെയാണ് ഷാജില അടക്കമുള്ള മാധ്യമ പ്രവർത്തകരെ RSS സംഘം ആക്രമിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് മറ്റ് രണ്ട് RSS പ്രവർത്തകർ കൂടി പോലീസിന്റെ കസ്റ്റഡിയിലായിട്ടുണ്ട്. വിമൽ, അനീഷ് എന്നീ RSS പ്രവർത്തകരാണ് വഞ്ചിയൂർ പോലീസിന്റെ പിടിയിലായത്. കന്റോൺമെന്റ് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇവരും അക്രമസംഘത്തിലുണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവരെ നാളെ കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് കന്റോൺമെന്റ് SI ഷാഫി പീപ്പിളിനോട് പറഞ്ഞു. സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിടുമെന്ന ഭീഷണിയുമായി വീണ്ടും BJP നേതാക്കൾ. മുഖ്യമന്ത്രിയെ വിരട്ടാൻ BJP സംസ്ഥാന പ്രസിഡന്റ് ശ്രീധരൻപിള്ള മാത്രം മതിയെന്നും MD രമേശിന്റെ ഭീഷണി. കേരളത്തിന്റെ മുഖ്യമന്ത്രി അതിനു മാത്രമേ ഉള്ളൂവെന്നും MD രമേശിന്റെ ഭീഷണി പ്രസംഗം. വലിയ പ്രയാസമൊന്നുമില്ല. നിങ്ങൾ അങ്ങനെ കേന്ദ്രത്തിൽ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിൽ ഇടപെടണമെന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് മിരട്ടണ്ട എന്ന. നരേന്ദ്രമോദി മിരട്ടേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങളെ മിരട്ടാൻ BJP സംസ്ഥാന പ്രസിഡന്റ് ധാരാളമാണ് എന്ന് പിണറായി വിജയൻ വിചാരിച്ച മതി. അതിന് മാത്രമൊക്കെ നിങ്ങളുള്ളൂ. കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ അതിന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ നരേന്ദ്രമോദി മിരട്ടാൻ തീരുമാനിച്ചാൽ നിങ്ങൾ പിന്നെ ഈ കേരളത്തിൽ മുഖ്യമന്ത്രിയായിട്ടുണ്ടാകില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നതാണ്. UDFൽ കയറിപ്പറ്റാനൊരുങ്ങി PC ജോർജ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് വിഷയത്തിൽ അന്തിമ തീരുമാനമുണ്ടാകുമെന്ന് PC ജോർജ് പറഞ്ഞു. അതൃപ്തി പ്രകടിപ്പിച്ച് ഘടകകക്ഷി നേതാക്കൾ രംഗത്തെത്തി. കേരള ഒളിമ്പിക്സ് അസോസിയേഷന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് IOA ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ കൊടുത്ത അപ്പീൽ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് തള്ളി. കേരള ഒളിമ്പിക്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പ് ഡൽഹിയിലേക്ക് മാറ്റിയതുമായി ബന്ധപ്പെട്ടായിരുന്നു ഹർജി. ISRO ചാരക്കേസിൽ പ്രതി ചേർക്കപ്പെട്ട ഫൗസിയ ഹസൻ നിയമ നടപടിക്കൊരുങ്ങുന്നു. നമ്പി നാരായണന് ലഭിച്ചതുപോലെ തനിക്കും നീതി വേണമെന്ന് ഫൗസിയ പറഞ്ഞു. ചാരക്കേസ് മക്കളുടെ വിദ്യാഭ്യാസം അടക്കം തകർത്തു. നീതി തേടി കോടതിയെ സമീപിക്കുമെന്നും ഫൗസിയ കോഴിക്കോട് പറഞ്ഞു. ഇറ്റ്സ് യു കാൻ്റ് ഇമേജിൻ ഇഫ് ഐ ടെൽ ബിക്കോസ് സംബഡി ഗോ ത്രൂ ഇൻ ദിസ് ഓൺലി കെൻ അണ്ടർസ്റ്റാൻഡ്. അതർവൈസ് ഇഫ് ഐ യൂസ് എനി വേർഡ് ഇറ്റ്സ് നോട്ട് ഇനഫ് ഫോർ ദറ്റ്. The 3 years I went through, and my everything finished, my daughter's education finished, and she couldn't pass also. Everything, the way my daughter suffered is, I am very sorry for that. I think Kerala government should give me something. He got compensation, it means I also should get. Somebody must think about this and must give me, because I also lost so much. ഒരു സുപ്രധാന വാർത്തയിലേക്ക്. CBI ഡയറക്ടർ അലോക് വർമ്മയെ വീണ്ടും മാറ്റിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഇപ്പോൾ ദില്ലിയിൽ നിന്ന് ലഭ്യമാകുന്നത്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന് ഇപ്പോൾ ഹരീഷ് ചേരുകയാണ്. ഹരീഷ്, 77 ദിവസം അദ്ദേഹത്തെ മാറ്റി നിർത്തിയിരിക്കുകയായിരുന്നു. സുപ്രീം കോടതി ഉത്തരവോടെയാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം വീണ്ടും ഡയറക്ടർ സ്ഥാനത്തേക്ക് തിരിച്ചെത്തിയത്. അല്പം മുമ്പ് പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഉന്നതതല സമിതിയുടെ യോഗം ചേർന്നിരുന്നു. ഈ യോഗത്തിന്റെ തീരുമാനത്തിന്റെ ഭാഗമായാണോ ഇപ്പോൾ അദ്ദേഹത്തെ മാറ്റിയിരിക്കുന്നത്? എന്താണ് പുതിയ വിവരങ്ങൾ?
ജോജറ്റ് അലോക് വർമ്മയെ സിബിഐ ഡയറക്ടർ സ്ഥാനത്ത് മാറ്റിയിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ദില്ലിയിൽ നിന്ന് പുറത്തുവരുന്നത്. 7 മണിയോട് കൂടി തന്നെയായിരുന്നു യോഗം അവസാനിച്ചത്. ഉന്നതാധികാര സമിതിയിലുള്ള 3 പേർ, അതായത് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന മല്ലികാർജ്ജുൻ ഖാർഗെ എന്നിവ 3 പേരാണ് ഒരു ഈ കമ്മിറ്റിയിൽ ഉണ്ടാവുക. പക്ഷെ ആ കമ്മിറ്റി ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ കേസിൽ വാദം നടത്തിയത് ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചാണ്. അതേ ബെഞ്ച് തന്നെ വിധി പ്രസ്താവം നടത്തുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ഉന്നതാധികാര സമിതി യോഗത്തിൽ താൻ പങ്കെടുക്കുന്നില്ല, അതിനുപകരം എ കെ സിക്രി പങ്കെടുക്കും എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്. അതിന്റെ അടിസ്ഥാനത്തിൽ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്ക്ക് പരമായി തന്നെ ജസ്റ്റിസ് ആയിരിക്കുന്ന എ കെ സിക്രി പങ്കെടുത്തു. അപ്പൊ ഇതിൽ നിന്ന് വ്യക്തമാവുന്നത് 3 പേരിൽ തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെ വ്യക്തമായി തന്നെ നിലപാട് സ്വീകരിച്ചിരുന്നു. അദ്ദേഹം വ്യക്തമായി തന്നെ ഇന്നലെയോട് കൂടി തന്നെ ഇന്നലെ കഴിഞ്ഞ യോഗത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയ പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട, അതായത് അലോക് കുമാർ വർമ്മയ്ക്ക് നഷ്ടപ്പെട്ട 77 ദിവസങ്ങൾ തിരിച്ചറിയണമെന്ന ആവശ്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. അതുപോലെ സി ബി സി റിപ്പോർട്ടിന്റെ പകർപ്പ് തനിക്ക് വേണം, ആ കാര്യത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാനുണ്ട് എന്നെല്ലാം കാര്യങ്ങളെല്ലാം മല്ലികാർജ്ജുൻ ഖാർഗെ ചൂണ്ടിക്കാണിച്ചിരുന്നു. പക്ഷേ അതൊന്നും സാധ്യമായിട്ടില്ല. അത് അതെല്ലാം തന്നെ തള്ളുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു പറയേണ്ടിയിരിക്കുന്നു. കാരണം എന്താ വെച്ചാൽ ജസ്റ്റിസ് എ കെ സിക്രിയുടെ നിലപാട് വളരെ ശക്തമായി തന്നെയായിരുന്നു. കാരണം ജസ്റ്റിസ് എ കെ സിക്രി പ്രധാനമന്ത്രി ഒന്നിച്ചു നിന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ മാറ്റിയിരിക്കുന്നത്. കാരണം 3 പേരിൽ തന്നെ 2 പേരുടെ ഭൂരിപക്ഷത്തോട് കൂടി തന്നെയാണ് ഒരു നിയമം പാസ്സാവുക. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ 2 പേർ ജസ്റ്റിസ് എ കെ സിക്രിയും അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒന്നിച്ചു നിന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം അല്ലാതെ ഒരു വർഷം മുതൽ മല്ലികാർജ്ജുൻ ഖാർഗെ ഇന്നലെ തൊട്ടേ നിലപാട് വ്യക്തമാക്കിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് നേതാവായിരുന്ന ആനന്ദ് ശർമ്മ ഇന്ന് ഉച്ചയ്ക്ക് 10 സമ്മേളനം വിളിച്ച് കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അപ്പൊ എല്ലാ അടിസ്ഥാനത്തിൽ മുമ്പ് ജസ്റ്റിസ് എ കെ സിക്രിയും അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒന്നിച്ചു നിന്ന് ആരോപണം ശക്തമായിട്ട് ഉറച്ചു നിൽക്കുന്ന പശ്ചാത്തലം ഉണ്ടായിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അലോക് വർമ്മയെ മാറ്റിയിരിക്കുന്ന വാർത്തകളാണ് ദില്ലിയിൽ നിന്ന് പുറത്തുവരുന്നത്. നിലവിൽ അദ്ദേഹത്തെ ഇന്നലെ രാവിലെയോട് കൂടി തന്നെ 10:45 അദ്ദേഹം ഔദ്യോഗികമായി അദ്ദേഹം സർവീസ് തിരിച്ചു കയറിയത്. 77 ദിവസത്തെ നിർബന്ധപൂർവ്വമുള്ള അവധിക്ക് ശേഷം സുപ്രീംകോടതി വിധി ഇന്നലെയല്ല മിനിഞ്ഞാതോട് കൂടി തന്നെ വന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം തിരിച്ച് ജോലിയിൽ പ്രവേശിക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നു. ജോലിയിൽ പ്രവേശിച്ച ഉടനെ തന്നെ അദ്ദേഹം വൈകുന്നേരത്തോട് കൂടി തന്നെ 13 പേര് അദ്ദേഹം അവധിയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഇടക്കാല ഡയറക്ടറായിരുന്ന നാഗറാവ് നടപ്പിലാക്കിയ 13 ട്രാൻസ്ഫർ എല്ലാം തന്നെ തിരിച്ചു വിളിക്കുന്നു. അവയെല്ലാം തന്നെ ആന്തമാൻ നിക്കോബാർ അടക്കം ജോലി ചെയ്യുന്ന ബസ് അടക്കം തിരിച്ചു വിളിക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നു. അതുപോലെ ശക്തമായ നിലപാടുമായി തന്നെയായിരുന്നു അലോക് കുമാർ മുന്നോട്ട് പോയത്. ഇന്ന് വൈകുന്നേരം 4:40 മുന്നേ യോഗം ആരംഭിച്ചു. യോഗം 7 മണിക്കാണ് അവസാനിച്ചത്. ആ സമയത്ത് കൂടി 4:40 യോഗം ഹരീഷ് കഴിഞ്ഞ ഒക്ടോബർ 23 അർദ്ധരാത്രിയിൽ ഉണ്ടായ നാടകീയ സംഭവങ്ങളുടെ ഒരു തുടർച്ച തന്നെയാണ് കാണാൻ കഴിയുന്നത്. കേന്ദ്രത്തിന്റെ ഒരു സമ്മർദ്ദം കൂടിയാണോ, മോദി നേരിട്ട് ഇടപെട്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. നേരത്തെ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള നീക്കങ്ങൾ അലോക് വർമ്മയുടെ ഭാഗത്തു നിന്നുണ്ടായ സാഹചര്യത്തിലാണ് തിടുക്കത്തിൽ അദ്ദേഹത്തെ മാറ്റിയത്. ഉന്നതാധികാര സമിതിയിൽ മോദി കൂടി അംഗമായിരിക്കെ തിരഞ്ഞെടുപ്പ് കൂടി അടുത്ത സാഹചര്യത്തിൽ തങ്ങൾക്ക് അനിഷ്ടക്കാരനായ ഒരാളെ സുപ്രീം കോടതിയെ പോലും പരിഗണിക്കാതെ മാറ്റിയ ഒരു സാഹചര്യമാണ്, എങ്ങനെ കാണാം? ആ കേന്ദ്രത്തിന്റെ ഒരു സമ്മർദ്ദം തന്നെയാണോ ഇതിനു പിന്നിൽ? കേന്ദ്രം ആദ്യമേ ഇതിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചു എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം വെച്ചാൽ ജൂലൈ മാസം മുതൽ തന്നെ സിബിഐയുടെ തലപ്പത്ത് വളരെ വലിയ രീതിയിലുള്ള രൂക്ഷമായ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ സാധാരണ ഇന്ത്യക്കാർ ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ള ഒരു വിശ്വാസ്യതയുള്ള ഒരു സ്ഥാപനമാണ് ഈ പറഞ്ഞ സിബിഐ അടക്കമുള്ള സ്ഥാപനങ്ങൾ. ആ ഭരണഘടനാ സ്ഥാപനത്തിന് അകത്തുപോലും പല പ്രശ്നങ്ങളും നിൽക്കുന്നു. ആ ഭരണഘടനാ സ്ഥാപനങ്ങളിലുള്ളവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും റെയ്ഡുകൾ നടത്തുന്നു.